തിരുമേനിയായിരിക്കുന്ന ഏറ്റവും സ്നേഹാദരണീയനായ അഭിവന്യ യൗസേബിയോസ് തിരുമേനി ഈ ഇടവകയുടെ വികാരിയച്ഛന്മാര്, സ്നേഹമുള്ള എൻ്റെ സഹോദര വൈദികർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സത്യത്തിൽ സഭയുടെ പ്രതിസന്ധിയുടെ വലിയൊരു കാലഘട്ടത്തിൽ നെടുനായകത്വം വഹിച്ച് സഭയെ അനുഗ്രഹകരമായി നയിച്ച ഒരു പുണ്യപിതാവിൻ്റെ ഓർമ്മ നിർവഹിക്കുമ്പോൾ അനുസ്മരണം നടത്തുവാനുള്ള അർഹത എനിക്കുണ്ടോ എന്നുള്ളത് ഞാൻ എന്നെ തന്നെ പരിശോധിച്ച് നോക്കുകയാണ്. എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളോട് ചേർന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഉൾവലിഞ്ഞ് ജീവിക്കുന്നത് ഒരു ജീവിതത്തിൻ്റെ മാതൃകയും നിലനിൽപ്പിന് അടിസ്ഥാനവുമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഭാനൗകയെ മുൻപോട്ട് നയിക്കുകയും അന്ത്യകാലഘട്ടത്തിൽ വളരെയധികം ഉൾവലിഞ്ഞ് ജീവിക്കുകയും ചെയ്ത സഭാപിതാവായ ചേപ്പാട്ട് മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ സ്മരണ നിർവഹിക്കുമ്പോൾ ഒരു മൂന്ന് ചിന്തകളാണ് ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചേപ്പാട്ട് തിരുമേനിയുടെ പെരുന്നാൾ നമ്മുടെ നാട്ടിലെ സകല ക്രൈസ്തവരുടെയും കുടുംബ ബന്ധങ്ങളുടെ അന്യോന്യമുള്ള ചേർച്ചയുടെ, സ്നേഹത്തിൻ്റെ പെരുന്നാളാണ്. ഒന്നാമതായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ഇത് നമ്മളുടെ ഈ നാട്ടിലെ മുഴുവൻ കുടുംബങ്ങളുടെയും സ്നേഹത്തിൻ്റെ പെരുന്നാളാണ്. രണ്ടാമത്, തിരുമേനിയുടെ ജനനം മുൻപോട്ട് വയ്ക്കുന്ന ക്രൈസ്തവ ഭരണത്തിൻ്റെ ഒരു നൈതികതയുണ്ട്. ആ നൈതികതയെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ നിന്ന് ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട്, പലപ്പോഴും ചേപ്പാട്ട് തിരുമേനിയെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരാമർശം, അദ്ദേഹം മലങ്കര അന്ത്യോക്യൻ ബന്ധത്തിന് അടിത്തറയിട്ടു, അല്ലെങ്കിൽ അതിന് കാരണക്കാരനായി തീർന്നു എന്നുള്ള അയുക്തികമായ വാദത്തെ ഒന്ന് പരാമർശിക്കുവാൻ വേണ്ടിയാണ്. എന്തായാലും ചേപ്പാട്ട് തിരുമേനിയുടെ ഈ പെരുന്നാൾ നമ്മളുടെ സർവ കുടുംബങ്ങളുടെയും ചേർച്ചയുടെ, സ്നേഹത്തിൻ്റെ പെരുന്നാളാണ്. ഈ തിരുമേനിയുടെ വല്യപ്പൻ, അല്ലെങ്കിൽ പിതാവിൻ്റെ വല്യപ്പൻ, തുമ്പോണിൽ നിന്ന്, അവിടുത്തെ ഒരു പള്ളിവാതിക്കൽ എന്ന് പറഞ്ഞ കുടുംബത്തിൽ നിന്ന്, അച്ചൻകോവിലാർ വഴിയാണ്, ഞങ്ങൾക്കറിയാം ഈ തുമ്പോൺ പ്രദേശത്തൂടിയാണ് ഈ അച്ചൻകോവിലാർ ഒഴുകി വരുന്നത്. അപ്പോൾ അച്ചൻകോവിലാർ വഴിയാണ് ഈ നാട്ടിൽ വന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞാണ്ടിത്തരകൻ എന്നായിരുന്നു. അപ്പം ഈ ഒരു ദേശത്ത് നമ്മളുടെ ഒരു സാധാരണ മധ്യവർഗത്തിൻ്റെ മറ്റു ദേശത്തേക്കുള്ള പലായനം, അല്ലെങ്കിൽ മറ്റു ദേശങ്ങളിലേക്ക് കുടിയേറ്റം, മധ്യവർഗത്തിൻ്റെ കുടിയേറ്റം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഒന്നെങ്കിൽ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ആ ദേശത്ത് കാണും, അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധുക്കളുള്ള സ്ഥലങ്ങളിലേക്കാണ് കുടിയേറ്റം നടത്തുന്നത്. ഇപ്പം എന്തായാലും നമുക്ക് അന്നത്തെ കാലത്ത് അറിഞ്ഞുകൂടാ, പള്ളിപ്പാട്ട് ദേശത്ത് വേറെ ക്രൈസ്തവ ആൾക്കാരുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും ആ പിതാവിൻ്റെ മുതുമുത്തപ്പന്മാരെ ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ അവർക്ക് ബന്ധുക്കളുണ്ടായിരുന്നു. ഇനിയും നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇനിയും ഈ തിരുമേനിയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് ഇവിടെ വന്നവരെങ്കിൽ പിന്നീട് വന്ന ക്രൈസ്തവരൊക്കെയും അതേ തത്വം വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ബന്ധുക്കളായിരിക്കും. നമുക്കറിയാം നമ്മളുടെ ഇപ്പോഴത്തെ ഈ എറണാകുളം കുടിയേറ്റമോ അല്ലെങ്കിൽ അതുപോലുള്ള കുടിയേറ്റങ്ങളല്ല, പഴയകാലത്തെ കുടിയേറ്റം നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ഏതെങ്കിലും സഹോദരൻ എവിടെയെങ്കിലും പോയി താമസിച്ചാൽ, ഇപ്പോൾ ഞാൻ തിരുവല്ലായി പോയി താമസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ബന്ധുക്കൾ അവിടെ കാണണം, ചിലപ്പോൾ അവിടെ കാണും, അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ബന്ധുക്കൾ അവിടെ കാണും. അപ്പോൾ അങ്ങനെ ബന്ധുക്കളെ അന്വേഷിച്ചായിരിക്കും നമ്മൾ കുടിയേറ്റം നടത്തുന്നത്. അപ്പോൾ എൻ്റെ ഒരു എളിയ വിശ്വാസത്തിൽ ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹം മുഴുവനും ചാർച്ചക്കാരായ മനുഷ്യരാണ്,
ഈ പള്ളിപ്പാട്ട് ദേശത്തുള്ള മുഴുവൻ മനുഷ്യരും അവരുടെ ബന്ധുമിത്രാദികളായ മനുഷ്യരാണ്. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഒരു ഒരു വീട്ടിലെ ആരെങ്കിലും അടുത്ത വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം കാണും. അത് നമ്മുടെ ഈ അടുത്തുള്ള പ്രദേശത്തുള്ള എല്ലാവരുടെയും ഈ ചേപ്പാട്, കാർത്തികപ്പള്ളി, പള്ളിപ്പാട്, ഈ പ്രദേശങ്ങളിലെ അടുത്തടുത്ത ബന്ധങ്ങൾ, അതിന് ദൂരെ പോയി കല്യാണം കഴിക്കുന്ന രീതികളില്ല. പഴയ കാലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം എന്തായാലും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ പെരുന്നാൾ നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് ഒരാൾ പോകുമ്പോൾ അവർ സാധാരണ അവരുടെ ബന്ധുക്കളെ അന്വേഷിച്ച് പോകുന്നത് പോലെ ഈ നാട്ടിലുള്ള സകല മനുഷ്യരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുന്ന പെരുന്നാൾ കൂടിയാണ് ചേപ്പാട് മാർദ്ദിവന്നാസ്യോസ് തിരുമേനിയുടെ പെരുന്നാൾ. അതുകൊണ്ട് ഇത് നമ്മളുടെ കുടുംബങ്ങളുടെ പെരുന്നാളാണ്. ഈ പള്ളിപ്പാട് ദേശത്തുള്ള സകല കുടുംബങ്ങളുടെയും പെരുന്നാളാണ്. ഇവിടുത്തെ ക്രൈസ്തവർ തമ്മിൽ ഉള്ള ബന്ധം മാത്രമല്ല, നമ്മളുടെ ഇന്ന് അച്ഛൻ തന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി, ഈ പെരുന്നാളിൽ പങ്കാളികളാകുന്ന ധാരാളം അക്രൈസ്തവരായ ആളുകളുണ്ട് അവിടെ പെരുന്നാൾ നടത്താനും മറ്റെല്ലാ കാര്യങ്ങൾക്കും. മാത്രമല്ല, നിങ്ങൾക്കറിയാം ഈ മുല്ലവക്കുളങ്ങര അമ്പലമെന്ന് പറയുന്നതുമായിട്ടുള്ള ഇവിടുത്തെ ക്രൈസ്തവരുടെ ബന്ധവും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഇവിടെ ഈ ഒരു പെരുന്നാളിൻ്റെ സർവാധരണീയമായ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു സഭകളിൽപ്പെട്ടവർക്ക്, ഇപ്പം ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ പള്ളിയുടെ ഈ പ്രത്യേകിച്ച് ദിവനാസ് ചേപ്പാട് മാർ ദിവനാസ്വസ് തിരുമേനിയുടെ പെരുന്നാൾ വരുമ്പോഴും അല്ലെങ്കിൽ അല്ലാതെയും നമ്മുടെ ചേപ്പാട് തിരുമേനിയുടെ കുരിശടിയിലോ വല്ല ഒരു ലൈറ്റ് കത്താതിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ പെരുന്നാളിന് ഇച്ചിരുന്ന് ആഘോഷം കുറയുകയോ ചെയ്താൽ, നമ്മളൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ നമ്മളോട് വന്ന് ചോദിക്കുന്നത് ഇവിടുത്തെ പെന്തുക്കോസ്തുകാരായ ചില സഹോദരങ്ങളാണ്, എന്താണ് ഈ പ്രാവശ്യം തിരുമേനിയുടെ പെരുന്നാളിന് ഒരു ഇതൊന്നും കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ ലൈറ്റ് കത്തുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു ചോദ്യമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സഭയുടെ ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇടവകയുടെ ഒരു അഭിമാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മറ്റ് മതസ്ഥർക്കും മറ്റ് സഹോദര സഭകളിലുള്ളവർ പോലും നമ്മളോട് ഈ തിരുമേനിയുടെ ബന്ധത്തിൽ നിന്ന് ഉള്ള ഒരു ഒരു സ്നേഹവായ്പും ചാർച്ചയുമാണ് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒന്നാമത് ഈ പെരുന്നാൾ നമ്മളുടെ ഇടവകയിലുള്ള സകല നമ്മുടെ ദേശത്തുള്ള സകല ജനങ്ങളുടെയും ആഘോഷത്തിൻ്റെ പെരുന്നാളാണ്. രണ്ടാമതായിട്ട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് തിരുമേനിയുടെ ജനനം മുന്നോട്ട് വയ്ക്കുന്ന ക്രൈസ്തവ നൈതികതയുണ്ട്, ഭരണ നൈതികതയെക്കുറിച്ച് വധപുസ്തകത്തിൽ നിന്ന് ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനായിട്ടാണ്. നിങ്ങൾക്കറിയാം തിരുമേനിയുടെ ജനനം ഏകദേശം 1781 മകരമാസത്തിലാണെന്നാണ് പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ തിരുവാങ്കൂർ രാജാക്കന്മാരുടെ അവർക്കൊരു മുറജപം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകിച്ച് പത്മനാഭദാസൻ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവിടെ മുറജപം എന്ന് പറയുന്ന ഒരു ആചാരക്രമം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന പതിവുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഇവിടെയുള്ള പ്രത്യേകിച്ച് അത് ബ്രാഹ്മണരായ ആളുകളെ കൂടുതലായി കൂട്ടി വരുത്തുകയും അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് നാട്ടിലുള്ളതായ എല്ലാ ബ്രാഹ്മണരും ഇങ്ങനെ ആ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ആ സമയത്ത് പോകുന്ന ഒരു രീതിയുണ്ട്. നമുക്കറിയാം അന്നത്തെ ഏറ്റവും വലിയ ഹൈവേ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒക്കെ ആറുകൾ നദികളാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇത് ഒരു ഉൾനാടൻ ഗ്രാമമാണ്, ഇപ്പോഴാണ് ഈ പള്ളിപ്പാടൊന്നും വലിയ കാര്യമല്ലാത്തത്. ഇപ്പോൾ വലിയ ഹൈവേ പോകുന്ന സ്ഥലങ്ങളൊക്കെ പണ്ട് പട്ടിക്കാടുകളായിരുന്നു, പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വന്നു പാർക്കുകയും ഇവിടെ വലിയ തരത്തിലുള്ള ജനസമൂഹങ്ങൾ ഉടലെടുക്കുകയും ചെയ്തതിൻ്റെ കാരണം നദി ഒഴുകുന്നു എന്നുള്ളതാണ്. ആ നദി ഒരു വലിയ വ്യാപാര പാത കൂടിയായിരുന്നു, സഞ്ചാരപാത കൂടിയായിരുന്നു, സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ മാർഗം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആറ്റിൽ കൂടെ ഇങ്ങനെ മുറജപത്തിന് വേണ്ടി ആളുകൾ പോയിക്കൊണ്ടിരുന്നു. പോയപ്പോൾ എന്താ സംഭവിച്ചതറിയാമോ, ഈ ആഞ്ഞിലമൂട്ടിൽ കടവെന്ന് പറയാം, അല്ലെങ്കിൽ ആഞ്ഞിലമൂട്ടിൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ മെല്ലിച്ചൊരു പുഴയുടെ അസ്ഥിയല്ല, അസ്ഥിവാരമല്ലായിരുന്നു ഈ പറയുന്ന ഇന്ന അച്ചൻകോവിലാർ. ഇന്ന് നമ്മൾ അച്ചൻകോവിലാറിനെ കണ്ടാൽ ഒരു തോട് പോലെ തോന്നത്തുള്ളൂ, പക്ഷെ അതിൻ്റെ വ്യാപ്തി നമ്മുടെ ഇപ്പോൾ അരയാകുളങ്ങര അമ്പലം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പടവുകൾ ഇറങ്ങുന്നത് ഈ കട ആറ്റിലേക്കായിരുന്നു. അപ്പം ഇപ്പം നോക്കിയാൽ അത് എത്ര അകലത്തിലാണ് നിൽക്കുന്നത്, അതുപോലെ തന്നെ അത് അത്ര നേരെ അങ്ങ് ഒഴുകുമല്ലായിരുന്നു, കുറച്ചും കൂടെ ഇങ്ങനെ ഈ നമ്മൾ ഇന്ന് കാണുന്ന പാടങ്ങളോടൊക്കെ ചേർന്ന്
കുറച്ചും കൂടെ പടിഞ്ഞാട്ട് ചേർന്നായിരുന്നു അത് ഒഴുകിക്കൊണ്ടിരുന്നത്. എന്തായാലും ഒരു സ്ഥലത്തെത്തിയപ്പോൾ, ആദ്യത്തെ സ്ഥലത്തെത്തിയപ്പോൾ, അല്ല, അവർ തിരിച്ചു വരികയാണ്. മുറജപോക്ക് കഴിഞ്ഞ് അവർ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നായർ തറവാടാണ് കോയിക്കലേത്ത് എന്ന് പറയും. ആ നായർ തടവാടിൻ്റെ അവിടെ ഒരു വലിയ കുരവ ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത്. കുരവ ശബ്ദം എന്ന് പറയുമ്പം, അപ്പം ഇവർ ഈ പിന്നെ ബ്രാഹ്മണരൊക്കെ വള്ളത്തിലിരുന്ന് മുറുക്കാനുമൊക്കെ മുറുക്കി അവർ പല കാര്യങ്ങൾ ജ്യോതിഷമൊക്കെ സംസാരിച്ച് പല കാര്യങ്ങൾ സംസാരിച്ചിങ്ങോട്ട് വരുമ്പോഴാണ് ഈ വലിയ കുരവിടുന്ന ശബ്ദം കേട്ടത്. അപ്പോൾ അവർ ഗണിച്ചിട്ട് പറഞ്ഞു, ഇത് ഒരു മന്ത്രിയാണ് ജനിച്ചിരിക്കുന്നത്. അപ്പം അവരത് കഴിഞ്ഞ് ആ കടവത്തൂന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് വലിയ മാത്തല്ല് കേട്ടു എന്ന് പറഞ്ഞു. മാത്തല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടലിട്ട് തല്ലുന്ന ശബ്ദം. അന്നത്തെ കാലത്ത് ഈ കുരവിടുക എന്നൊക്കെ പറയുന്നത് വലിയ ഉയർന്ന ജാതിക്കാർക്കുള്ളതാണ്. മടലിട്ട് തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാ മാത്തല്ല് എന്ന് പറയുന്നത്. അപ്പം അന്ന് ഈ മറ്റു വീടുകളിലൊക്കെ ജനനം ഉണ്ടാകുമ്പം ഈ മടലിട്ട് തല്ലും. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല, ഒരു കിളി വന്ന് കരയുമ്പം ആ കിളിയെ ഓടിക്കാൻ വേണ്ടി അപ്പച്ചനും അമ്മച്ചിയോ അല്ലെ ആരെങ്കിലും ഇറങ്ങി മടലിട്ടടിക്കുന്ന ശബ്ദം. മടലിട്ടടിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഈ കുഞ്ഞേ കുഞ്ഞേ എന്ന് വിളിക്കുന്ന ഒരു കിളിയുണ്ട്. ആ കിളിയുടെ ശബ്ദം കേട്ടാൽ കുഞ്ഞിനെന്തെങ്കിലും അസുഖം ഉണ്ടാകും എന്ന്. അപ്പം ഇതെല്ലാം ആ പാരമ്പര്യത്തിൽ നിന്ന് വന്നു. അപ്പം മാത്തല്ല് കേട്ടു. അപ്പോൾ ആ ബ്രാഹ്മണർ പറഞ്ഞു, ഇത് ഒരു രാജാവാണ് ജനിക്കുന്നത്. അപ്പം ഞാൻ ഈ ജനന പുരാണമൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ വിശുദ്ധ ഈ സംഭവവുമായി ചേർത്ത് വിശുദ്ധ മത്തായി സ്ലീഹയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കാണുമ്പോൾ യേശുവിൻ്റെ ജനന വാർത്ത അറിഞ്ഞ, ഇപ്പം ജനന സമയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ 1 മുതൽ 2-ാം അധ്യായം മൊത്തം നമ്മൾ പരിശോധിച്ചാൽ യേശുവിൻ്റെ ജനനത്തെ കുറിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ എഴുതിയിരിക്കുന്ന കാണാം. അവിടെ ഹെരോദാവിൻ്റെ കാതുകളിലേക്ക് സന്ദേശവുമായി എത്തുന്ന, ജനനത്തിൻ്റെ സന്ദേശവുമായി എത്തുന്ന യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ആരേ എന്ന് ചോദിച്ചുകൊണ്ട് കിഴക്ക് നിന്ന് രാജാക്കന്മാരല്ലെങ്കിൽ വിദ്വാൻമാരെത്തുന്ന സംഭവം അവിടെ കാണുന്നുണ്ട്. അപ്പൊ അവര് വിദ്വാൻമാര് ചോദിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ. അപ്പൊ 2-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ ആണ് അത് പറയുന്നത്. അപ്പൊ അത് കേട്ടിട്ട്, അത് കേട്ടപ്പോഴേക്കും അന്നത്തെ രാജാവിന്, അന്നത്തെ രാജക്രമം, അന്നത്തെ ഭരണക്രമം മുന്നോട്ട് വെച്ചിരുന്ന, അന്നത്തെ അടിച്ചമർത്തലും അന്നത്തെ പിടിച്ചു പറിക്കുന്ന, അന്നത്തെ മനുഷ്യരുടെ ജീവിതത്തെ ദുർസഹമാക്കുന്ന ഭരണക്രമം മുന്നോട്ട് വയ്ക്കുന്ന രാജാവ് ആകെ അങ്കലാപ്പിലാവുകയാണ്. രാജാവ് ആകപ്പാടെ പ്രയാസപ്പെട്ടിട്ട് അവിടെയുള്ള വിദ്വാൻമാരെയും യഹൂദ ശാസ്ത്രിമാരെയും അവിടുത്തെ പുരോഹിതന്മാരെയും എല്ലാം വിളിച്ചു വരുത്തിയിട്ട് കാര്യം തിരക്കുകയാണ്. കാര്യം തിരക്കുമ്പോൾ പറഞ്ഞു, ഇതുപോലെ യഹൂദന്മാരുടെ രാജാവായി പിറക്കാൻ പോകുന്ന കുഞ്ഞ് യഹൂദ്യയിലെ ബേത്ലഹേമിലാണ് ജനിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഗ്രഹകരമായ സന്ദർഭത്തെക്കുറിച്ച് 6-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ പറയാണ്, യഹൂദ്യയിലെ ബേത്ലഹേമേ. ആ ബേത്ലഹേമിനെ കുറിച്ച് പറയുകയാണ്, നീ ഭാഗ്യവതിയാകുന്നു, നിന്നെ മേയിപ്പാനുള്ളവൻ. ഇപ്പൊ യെരുശലേമിനെ ഇസ്രായേലിനെ മേയിപ്പാനുള്ളവൻ യഹൂദ്യ ബേത്ലഹേമിൽ പിറക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവർ, ഈ ദേശത്തിന്റെ അനുഗ്രഹകരമായ അനുഭവം അതാണ്. സഭയെ മേയിക്കുവാനുള്ള ഒരു പുണ്യപുരുഷൻ ജനിച്ച സ്ഥലമാണ് പള്ളിപ്പാട്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കണ്ട, ഞാൻ ആ ഭരണ നൈതികതയെ കുറിച്ച് പറയാനായിട്ട് ഉദ്ദേശിച്ചത് അവിടെയാണ്. മിസ്റ്റർ മത്തായി സ്ലീഹ ഈ ഭാഗം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടെടുപ്പിനായി ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ ദാഹമുണ്ടായിരുന്നു. തങ്ങളെ അടിമനുഖത്തിൽ നിന്നും, തങ്ങളെ പ്രതിസന്ധിയിൽ നിന്നും, തങ്ങളെ മറ്റു തരത്തിലുള്ളതായ പ്രതിസന്ധികളിൽ നിന്നൊക്കെയും വേർപെടുത്തി ഒരു സ്വതന്ത്ര ജനതയാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്ന മശിഹായുടെ ജനനത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു മത്തായി സ്ലീഹ ഈ സുവിശേഷം എഴുതിയത്. അതിൽ ഉപരിയായിട്ട് തൻ്റെ വർഗത്തെ രാഷ്ട്രീയമായി യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ഒരു നക്ഷത്ര ദർശനം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചേപ്പാട് മാർദ്ദിവനാശോസ്തിരിമേരുടെ ജനനസമയത്ത് മലങ്കരയിലെ സുറിയാനി ക്രൈസ്തവരുടെ അവസ്ഥയും അതുപോലെ തന്നെയായിരുന്നു. ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന ജനതയായിരുന്നു. നിങ്ങൾക്കറിയാം, ഈ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൻ്റെ ഭരണപ്രദേശങ്ങളിൽ ക്രൈസ്തവർ വളരെ കുറവായിരുന്നു. പിന്നീട് ക്രൈസ്തവർ ഉണ്ടായത് മുഴുവൻ അദ്ദേഹം
മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ തിരുവിതാംകൂർ രാജാക്കന്മാർ പിരിച്ചെടുത്ത സ്ഥലങ്ങളിലായിരുന്നു ക്രൈസ്തവരുണ്ടായിരുന്നത്. അപ്പൊ ആ ക്രൈസ്തവരുടെ അന്നത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കത്തോലിക്കരല്ലാത്ത അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ പിറകെ പോകാത്ത മനുഷ്യർക്ക് ഇവിടെ ജീവിക്കുവാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഇവിടുത്തെ സ്തുറിയാനി ക്രിസ്ത്യാനികൾ വളരെയധികം പ്രതിസന്ധിയിലായിരുന്നു. അവർ സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും വളരെയധികം പ്രതിസന്ധിയിലായിരുന്നു. അവരെ ഭരണ നേതൃത്വം ഇവിടുത്തെ അന്നത്തെ പ്രത്യേക ഭരണ സംവിധാനങ്ങൾ, പ്രത്യേകമായി പോർട്ടുഗീസുകാരുടെ പ്രവർത്തന ഫലമായി ഒക്കെയും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വിടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അടിമതുകത്വത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് ജാതിയിൽപ്പെട്ടവരുടെ അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് ഉന്നമനി കിട്ടുവാനായിട്ട് ആഗ്രഹിച്ചവര്, നമുക്കറിയാം അന്നത്തെ അന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആയിട്ട് പോലും ഒരു സുറിയാനി ക്രിസ്ത്യാനിയെ എടുക്കാത്തൊരു കാലമായിരുന്നു. ഏത് പഴയ കാലമല്ല, ഈ ഒരു പ്രത്യേകിച്ച് ഈ പോർട്ടുഗീസുകാരുടെ ഭരണത്തിന് പോർട്ടുഗീസുകാരുടെ വരവും ഇംഗ്ലീഷുകാർ വരുന്നതിന് മുമ്പെയുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരിവിടെ വരുന്ന സമയത്തൊക്കെ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ഥാനം പോലും ക്രൈസ്തവർക്ക് ലഭിക്കുകയില്ലായിരുന്നു. പിന്നെന്താണ്, നമ്മുടെ പള്ളിയിൽ ഒരു പെരുന്നാൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് വരെ കരം കൊടുക്കണമായിരുന്നു. പിന്നെന്താണ്, മുറജപോ എന്ന് പറയുന്ന ഈ പരിപാടിക്ക് നെല്ല് കുത്തി കൊടുക്കേണ്ടത് ഇവിടുത്തെ ക്രൈസ്തവ സ്ത്രീകളുടെ ജോലിയായിരുന്നു. ആവശ്യമായിട്ടുള്ള നെല്ല് മുഴുവൻ കുത്തി തിരുവനന്തപുരത്ത് എത്തിച്ചു കൊടുക്കേണ്ട ജോലി അന്നത്തെ ക്രൈസ്തവ ആരായ സ്ത്രീ പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകളെയാണ് അവരെ ഉപയോഗിച്ചിരുന്നത്. സർവ്വവിധത്തിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ജനത. ഈ സമയത്ത് നിങ്ങൾ ഓർക്കണം, പോർട്ടുഗീസുകാരുമായുള്ള പ്രതിസന്ധിയുടെ കാലഘട്ടത്ത് ഇംഗ്ലീഷുകാരിവിടെ വന്നത്, തിരുവിതാംകൂർ രാജാവുമായിട്ട് ബാന്ധവത്തിലേർപ്പെട്ടത്, പ്രത്യേകിച്ച് കേണൽ മൺറോയെ പോലെയുള്ള ആളുകളുടെ സാന്നിധ്യം സുറിയാനി ക്രിസ്ത്യാനികളുടെ ഉന്നമനത്തിന് കാരണമായി തീർന്നു. ആ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഓർക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ നമ്മുടെ ശ്രേഷ്ഠപിതാവായ ദിവ്യാസോസ് തിരുമേനി ജനിക്കുന്ന സമയത്ത് ഇവിടെയുള്ള സാംസ്കാരികമായും സാമൂഹികമായും അധപ്പതനത്തിലായിരുന്ന ആളുകളെ കൈപിടിച്ച് സഹായിക്കുവാൻ തക്കവണ്ണം ഒരു മനോഭാവവുമായിട്ടാണ്, അതിനകത്ത് വേറെ മിക്സഡ് മോട്ടീവ്സ് ഒക്കെ അവർക്കുണ്ടായിരുന്നിരിക്കാം, പക്ഷേ ആ സമയത്ത് അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സഹായിച്ച ആളുകളായിരുന്നു ഈ ഇംഗ്ലീഷുകാര്. നമ്മളൊരു യഹൂദ രാജാവ് ഭ്രമം നിറഞ്ഞ് മുഴുവൻ പണ്ഡിതരെയും പുരോഹിതരെയും വിളിച്ചു വരുത്തി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, യഹൂദയിലെ ബേത്ത്ലഹേമിൽ എന്ന് പറയുന്നു. രണ്ടാമധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല, എന്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാനുള്ള തലവൻ പുറപ്പെട്ടു നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. ഭരിക്കുവാനുള്ള തലവനല്ല. അഭിമന്യ തിരുമേനി പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ്. അപ്പൊ ആ തിരുമേനിക്കറിയാം, മേയിക്കുക എന്ന് പറയുന്നതും ഭരിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. യഹോവാ രാജാവിന്റെ ഭരണക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി മേയിക്കുന്ന ഒരു ഭരണക്രമം, മേയിക്കുന്ന ആ ഇടയൻ ചിലപ്പോഴും ഇടയൻ എപ്പോഴും ഉടയവനായിരിക്കണമെന്നില്ല, ഇടയൻ ഒരിക്കലും ഉടയവനാകാതിരിക്കാമെന്നില്ല, പക്ഷേ ഉടയവനായിരിക്കണമെന്നില്ല ഇടയനായിരിക്കുന്നത്. ഇടയന് പ്രത്യേകതയുണ്ട്, അവൻ സ്വന്തം ജീവനെ കൊടുത്തുപോലും മേയിക്കുന്നവനായിരിക്കും. അടിമത്വമല്ല, സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദയയുടെയും അനുഗ്രഹരമായ സ്വഭാവ സവിശേഷതകൾ വെച്ച് പുലർത്തുന്ന മേയിക്കുന്ന ഇടയത്ത മനോഭാവത്തിന്റെ പുതിയ ഭരണക്രമത്തിലേക്ക് വരുവാനായിട്ടാണ് ക്രിസ്തു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ചതെന്ന് പറയുന്നത് പോലെ. നമ്മൾ വിചാരിക്കും അന്ന് ഈ പറയുന്ന, നമ്മൾ ഓർക്കേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളും ഈ രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ യേശുക്രിസ്തുവിന്റെ കുടുംബത്തിൽ, യേശുക്രിസ്തുവിനെയും കൊണ്ട് മക്കളെ, യേശുക്രിസ്തുവിന്റെ അപ്പനും അമ്മയും കൂടെ യെരുശലേം മിസ്രൈമിലേക്ക് എന്ത് ചെയ്തെന്ന് ആരും ഇങ്ങോട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. മിസ്രൈമിലേക്ക് എന്ത് ചെയ്തു? ഓടിപ്പോയി, പലായനം ചെയ്തു അല്ലേ. എന്താ അതിന് കാരണം? അവര് നിൽക്കുന്ന രാജ്യത്ത് അവർക്ക് സുരക്ഷിതത്വമില്ല, അവരെ അടിമത്വത്തിന്റെയും മരണത്തിന്റെയും പ്രതിസന്ധിയിലാണ് അവര്.
അപ്പോൾ അവർക്ക് അവിടുന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വരുന്നു. എവിടെയാണോ അടിമത്തമുള്ളത്, എവിടെയാണോ സ്നേഹമില്ലാത്തത്, എവിടെയാണോ കരുണയില്ലാത്തത്, എവിടെയാണോ മേയിക്കുക എന്നുള്ള സ്വഭാവമില്ലാത്തത്, എവിടെയാണോ ഇരുമ്പ് നുകങ്ങൾ ഉണ്ടാകുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമേനിയൊക്കെ പറയുന്നത് പോലെ ഇരുമ്പ് നുകമെന്ന് വിശേഷിപ്പിച്ചു ആരെ, നമ്മളെ അന്ത്യോക്യയിലുള്ള നമ്മുടെ സഹോദര സഭയെ. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു സഭ ആ സഭയുടെ കീഴിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? അത് തങ്ങൾക്ക് യോജിക്കാത്തതായ മേയിക്കുന്ന അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി അടിച്ചമർത്തപ്പെടുന്ന കരുണയില്ലാത്ത ദയവില്ലാത്ത ഒരു ഉടമസ്ഥ വ്യവസ്ഥിതിയിലുള്ള ഒരു ഒരു മാനേജറുടെ രീതിയേക്കാൾ അതിനേക്കാളൊക്കെ കഷ്ടമായിട്ട് ഉള്ള ഒരു പെരുമാറ്റം മുമ്പോട്ട് വയ്ക്കുന്നു. ഇതല്ല ക്രൈസ്തവ ഭരണ നൈതികത എന്ന് പറയുന്നത്, അത് മേയിക്കുന്ന നൈതികതയാണ്. പ്രിയമുള്ളവരെ, വളരെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വലിയ കാര്യം ഈ നൈതികതയാണ്. ചെപ്പാടുമാർ ദിമനാസോസ് തിരുമേനിയുടെ ജനനത്തോടുകൂടി മലങ്കര സഭയിലേക്ക് കടന്നു വന്നത് എന്ന് നാം ഓർക്കണം. അത് ഭരിക്കുന്ന ആരെയും ആരെയെങ്കിലും ഉപദ്രവിക്കുന്ന ആരെയും പ്രതിസന്ധിയിലാക്കുന്ന അനുഭവമല്ലായിരുന്നു, മറിച്ച് മറ്റുള്ളവരെ കൈത്താങ്ങി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് തിരുമേനിയെക്കുറിച്ച്. നമ്മുടെ ഒസ്താത്യോസ് തിരുമേനി, പുണ്യശ്ലോഹനായ മാർ ഒസ്താത്യോസ് തിരുമേനി പറഞ്ഞൊരു കാര്യമുണ്ട്, ചേപ്പാട്ടുമാർ ദിവനാസോസ് തിരുമേനിയുടെ മഹത്വം ഇതപര്യന്തം ആരും ഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസദാർഢ്യം, വിശ്വാസദാർഢ്യം എന്ന് പറയുന്നത് ദാർഢ്യമല്ല, ദാർഢ്യം, സഭാസ്നേഹം, മനസ്സലിവ് മുതലായവ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, തിരുമേനി പണ്ഡിതനായിരുന്നു, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ആഞ്ഞിലുമുട്ടിൽ മൽപ്പാൻ എന്ന് പേര് വിളിച്ചത്. എന്നാൽ അദ്ദേഹം ഇന്നത്തെ പോലെ മഹാപണ്ഡിതനൊന്നും അല്ലായിരുന്നു. അദ്ദേഹം ഭക്തനായിരുന്നു, പക്ഷേ അദ്ദേഹം ഇന്നത്തെ പോലെ മഹാഭക്തനല്ലായിരുന്നു. അദ്ദേഹം ലളിത ജീവിതത്തിലൂടെ സഭയെ വലിയൊരു അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത പിതാവായിരുന്നു. കൂനൻ കുരിശ് സത്യത്തിലൂടെ റോമാക്കാരിൽ നിന്നുണ്ടായ നിന്ന് സഭയെ വീണ്ടെടുത്തതുപോലെ മാവേലിക്കര പടിയോലയിലൂടെ മിഷണറിമാരിൽ നിന്ന് ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് മലങ്കര സഭയെ വീണ്ടെടുത്ത് മേയിച്ച് ഭരിച്ച ഭീഷണശാലിയായ മഹാപുരോഹിതനായിരുന്നു ചേപ്പാട്ട് ഫിലിപ്പോസ് മാർ ദിവനാസ്യോസ് തിരുമേനി. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ എളുപ്പം അവസാനിപ്പിച്ചു കൊള്ളാം. ചേപ്പാട്ട് മാർ ദിവനാസ്യോസ് തിരുമേനിയും മലങ്കര സഭാ ബന്ധ അല്ലെങ്കിൽ അന്തോക്യ ബന്ധത്തിന് അടിത്തറയിട്ടു എന്ന് പറയുന്നതിനകത്ത് ചില അയുക്തിഗതമായ വാദമാണത്. അതൊരു അയുക്തികമായ വാദമാണ്. കാരണം 1653 കൂനംകുരിശ് സത്യത്തിന് ശേഷം ഒന്നാം മാർത്തോമായുടെ പട്ടം സാധുതയുള്ളതാക്കി ആക്കാൻ യെരുശലേമിൽ നിന്ന് അബ്ദുൾ ജലീൽ മെത്രാപ്പോലിത്തായെ വരുത്തിയ നാൾ മുതൽ തുടങ്ങിയ ഒരു ബാന്ധവമാണ്. അപ്പൊ ഇപ്പൊ പലപ്പോഴും പല പണ്ഡിതന്മാരും ഈ അബ്ദുൾ ജലീൽ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പൗരസ്ത്യ സുറിയാനിക്കാരനാണോ അല്ലെങ്കിൽ അന്ത്യോക്യൻ സുറിയാനിയുമായിട്ട് ബന്ധമുള്ള ആളാണോ എന്നുള്ളതിനെ കുറിച്ച് സംശയമൊക്കെ ഇപ്പോൾ പുലർത്തുന്നുണ്ട്. എന്നാൽ പോലും അദ്ദേഹം 1671 പറവൂർ പള്ളിയിലെ കാലം ചെയ്ത് കബറടങ്ങിയതായിട്ടൊക്കെ നമുക്കറിയാം. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ മറ്റു വൈദേശികരുടെ അടിമത്തപരമായ ഭരണക്രമത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ വേണ്ടി മലങ്കര സഭ പലപ്പോഴായി അവരുടെ പ്രതിസന്ധിയുടെ അനുഭവത്തിൽ അവരുടെ നിരാശ്രയത്വത്തിൻ്റെ അനുഭവത്തിൽ പലരെയും ആശ്രയിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂനംകുരിശ് സത്യം മുതൽ തുടങ്ങിയ ഒരു പ്രതിസന്ധിയാണ്. അതിനുശേഷം പലരും ഇവിടെ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് അന്ത്യോക്യയിൽ നിന്ന് പലരും വന്നിട്ടുണ്ട്. വന്നവരെല്ലാവരും ഈ സഭയെ അടിച്ചമർത്തണമെന്ന് ആഗ്രഹിച്ച് വന്നവരായിരുന്നില്ല, അത് നമ്മൾ മറന്നു പോകരുത്. എന്നാൽ ചിലരൊക്കെ വന്നപ്പോൾ അത് ഭരണത്തിലൂടെ കൈകടത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോഴ വിവാദമുണ്ടായിരിക്കുന്ന കോതമംഗലം പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന എൽദോബാവായുടെയൊക്കെ വരവോടും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഇവാനിയോസ് ഹിദായത്തുള്ള എന്ന് പറയുന്ന മെത്രാൻ്റെ ഒക്കെ മെത്രാപൊലിത്തയുടെ ഒക്കെ കാലഘട്ടത്തിൽ അതിനോട് ചേർന്നാണ് വിശ്വാസപരമായി ഈ സഭയെ മുഴുവൻ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള, അടിമത്തം എന്നുള്ള വാക്ക് അന്ന് ഉപയോഗിക്കാൻ പറ്റുകയില്ല, കാരണം എങ്ങനെയെങ്കിലും ഈ വൈദേശികമായ അനുഭവങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് ഒട്ടും ചേരാൻ പറ്റാത്ത നവീകരണക്കാരോടും അല്ലെങ്കിൽ
ഈ പറയുന്ന റോമാക്കാരോടുമൊക്കെ എതിർത്ത് നിൽക്കുവാൻ നമുക്ക് താത്വികമായ വേദശാസ്ത്രപരമായ ആരാധനാപരമായ ചില സാധ്യതകൾ ചില അടിത്തറകൾ വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ അന്ത്യോക്യ ബന്ധത്തിലേക്ക് കടന്നു പോകുന്നത്. അവിടെയാണ് മാർ ഇവാനിയോസ് ഹിദായത്തുള്ള എന്ന് പറയുന്ന മെത്രാപ്പൊലിത്ത ചെങ്ങന്നൂരിൽ വെച്ചൊരു സുനഗദോസ് വിളിച്ചുകൂട്ടുകയും മലങ്കരയിലെ ആചാരമര്യാദകൾ പൂർണ്ണമായി തന്നെ, പ്രത്യേകിച്ച് തക്സാകളൊക്കെ, യാക്കോബിൻ്റെ തക്സായും ഇവാനിയോസിൻ്റെ തക്സായും ഒക്കെ ഉപയോഗിക്കണമെന്നുള്ളത് ഒരു നിഷ്കർഷയാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ കാലം തൊട്ട് തന്നെയാണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എല്ലാ തരത്തിലുള്ളതായ കാര്യങ്ങളും പിന്നെ ചെപ്പാട്ട് മാർ ദിവനാസിയോസ് തിരുമേനിയാണ് മുമ്പോട്ട് വെച്ചത്. അപ്പം ആത്മീയമായ കാര്യങ്ങൾ മറികടന്ന് നമ്മൾ ഭൗതികമായ കാര്യത്തിലേക്ക് വന്നാൽ 1876 മുളന്തുരത്തി സുനഗദോസിലാണ് ആത്മീയ മേൽക്കോയ്മയിൽ നിന്ന് ഭൗതിക മേൽക്കോയ്മയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ ഇടയിൽ മലങ്കര സഭയെ നയിച്ച മഹാമാനുഷ്യായിരുന്നു നമ്മുടെ തിരുമേനി. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം പല ഗ്രൂപ്പുകളോ, ഇപ്പോൾ രണ്ട് ഗ്രൂപ്പല്ല 9 ഗ്രൂപ്പൊക്കെയാണ് ഓരോ സ്ഥലത്ത്, പള്ളിയിലായാലും മദ്രാസനത്തിലായാലും എങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി അവനവൻ്റെ കാര്യം നോക്കാൻ പറ്റും. ഭരിക്കുന്ന ആളുകളെ എങ്ങനെ ഭരിക്കാനുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല, മേയിക്കുന്ന ആളുകളെ എങ്ങനെ ബുദ്ധിപിടിക്കണം എന്നുള്ളതാണ് അക്ഷന്തീവമായി കൂലങ്കഷമായിട്ട് ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, രണ്ട് സമ്മർദ്ദ ഗ്രൂപ്പുകൾ മലങ്കരയിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞല്ലോ, മലങ്കര സഭയിൽ സാമൂഹികമായും സാംസ്കാരികമായും വളരെയധികം പ്രതിസന്ധിയിലായിരുന്നപ്പോൾ മലങ്കര സഭയിലെ സമുദായ അംഗങ്ങൾ രാജ്യത്ത് ഈ തിരുവിതാംകൂറിലും കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും പ്രതിസന്ധിയിലായിരുന്നപ്പോൾ റോമാക്കാരുമായുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ, പോർട്ടുഗീസുകാരുടെ അടിച്ചമർത്തലുകളുടെ പശ്ചാത്തലത്തിൽ, ഡച്ചുകാരുടെയും മറ്റും നമ്മളെ തഴഞ്ഞുകളഞ്ഞ അനുഭവത്തിൽ ഒക്കെയും നമ്മെ കൈപിടിക്കുവാനായിട്ട് സഹായത്തിന് വന്ന മിഷണറിമാര്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മിഷണറിമാര്, ആ ഇംഗ്ലീഷ് മിഷണറിമാർ ഇവിടെ വന്നതോടുകൂടി സഭയിലൊരു പഴുത്ത വീട് പ്രത്യേകിച്ച് കേന്ദ്രീകൃതമായി ഉണ്ടാകണമെന്നും ഈ വൈദികരെയും മറ്റും ഒക്കെയും ഒരുമിച്ച് ചേർക്കണമെന്നും അവർക്ക് പലതരത്തിലുള്ളതായ സുവിശേഷ പ്രചരണം, വേദപുസ്തക വിവർത്തനം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ സഭയെ മുന്നോട്ട് നയിക്കാനുള്ള ദർശനം മുമ്പോട്ട് വെച്ച ആളുകളായിരുന്നു. അപ്പോൾ അവരോട് നമുക്കൊരു കടപ്പാടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ്, ആ പറയുന്ന ഈ ആംഗ്ലിക്കൻ മിഷണറിമാർ ഇവിടെ വന്നപ്പം, അയ്യോ അവർ മാത്രമൊന്നുമല്ല, അന്ന് ആരൊക്കെയാണോ മെത്രാംപട്ടണം ആഗ്രഹിച്ചത് അല്ലെങ്കിൽ തിരുമേനിയുടെ കൂടെ മെത്രാംപട്ടണം ആഗ്രഹിച്ച തോറ്റുപോയവർ എല്ലാവരും, അവരെല്ലാം തിരുമേനിയുടെ കൂടെ നിന്ന് തിരുമേനിക്ക് വേണ്ടി ഒന്നും പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. അവരേതെങ്കിലും സമയങ്ങളിലൊക്കെ രണ്ട് ഗ്രൂപ്പുകളിലെയും അംഗങ്ങളായി. ദിവന്യാസിയോസ് നമുക്ക് ഇത് മാവേലിക്കര പടിയോലയുടെ ചരിത്രം പരിശോധി പശ്ചാത്തലത്തിലേക്ക് കൂടി പോകേണ്ടതായിട്ടിരിക്കുന്നു. മാവേലിക്കര പടിയോലയിൽ നമ്മൾ കാണുന്ന പൂർണ്ണമായും പ്രതിസന്ധിയുടെ സമയത്ത് ഈ അന്ത്യോക്യയുമായുള്ള ബന്ധം പറയാതെ രക്ഷയില്ല എന്നുള്ള, നിവൃത്തിയില്ല എന്നുള്ള അസ്തിത്വം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള പശ്ചാത്തലത്തിൽ അവരെ പൂർണ്ണമായി സ്വീകരിക്കുന്നതാണ് നമുക്ക് തോന്നുന്നതാണ്. പക്ഷെ അതിൻ്റെ പശ്ചാത്തലം ദിവന്യാസിയോസ് നാലാമൻ തിരുമേനി, നമ്മുടെ ചെപ്പാട്ട് മാർ ദിവന്യാസിയോസ് തിരുമേനിയുടെ മുമ്പത്തെ മൂന്നാമൻ തിരുമേനിയുടെ കാലത്ത് മാവേലിക്കര പടിയോലയുടെ കുറിച്ച് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 1818 ഡിസംബറിൽ മാവേലിക്കരയിൽ ഈ അന്നത്തെ സെമിനാരി പ്രിൻസിപ്പളായിരുന്ന ജോസഫൈൻ എന്ന് പറയുന്ന ഒരു സായിപ്പ് ഈ ഒരു യോഗം വിളിച്ചു കൂട്ടി. യോഗം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അതായത് നമ്മുടെ തിരുമേനിക്ക് മുമ്പ് പറഞ്ഞു, ഇവിടെയുള്ള ആചാരമര്യാദകൾ പലതും മാറ്റേണ്ടതായിട്ടുണ്ട്, ഇവിടുത്തെ തക്സാകൾ പലതും മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്, ഇവിടെ അനാചാരങ്ങൾ നടക്കുന്നു, ഇവിടെ കന്യക മറിയാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഓർമ്മക്കുർബാന നടത്തി അതിൽ നിന്ന് പൈസ എടുത്താണ് പട്ടക്കാരെയൊക്കെ നടത്തുന്നത്, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണമെന്നും പറഞ്ഞ് അവിടെ ഒരു മീറ്റിംഗ് കൂടി. അപ്പം അന്ന് ആ മീറ്റിങ്ങിൽ അവർക്കൊരു നല്ല അവരിച്ചിലൂടെ പിന്നെ സിവിലൈസ്ഡായിട്ടുള്ള ആൾക്കാരായിരുന്നുകൊണ്ട് അവർ പെട്ടെന്ന് മലങ്കര സഭയെ പിടിച്ച് ഈ പോർട്ടുഗീസുകാർ ചെയ്തതുപോലെ പിടിച്ചടക്കാൻ ശ്രമിച്ചില്ല. അവർ പല സമ്മർദ്ദങ്ങളിലൂടെയായിരുന്നു അവർ നമ്മളെ കീഴടക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അവരന്നൊരു 6 പട്ടക്കാരെ ചേർത്തൊരു കമ്മിറ്റി ഉണ്ടാക്കി, ഇതിനൊരു റിവിഷൻ നടത്തുന്നതിന് പഠിക്കുന്നതിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ദൈവാധീനത്തിന്. ആ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ കാലത്തോ അല്ലെങ്കിൽ അതി പുനത്ര
മാർത്തി വിനാസ്യോസിന്റെ കാലത്തോ അല്ലെങ്കിൽ നമ്മുടെ ജയപ്പാട് തിരുമയുടെ കാലത്തോ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. കാരണം നമ്മുടെ പട്ടക്കാരെയായിരിക്കും ഉൾപ്പെടുത്തിയത്. എങ്കിലും ആ ആറു പേരും ആ അതിൻ്റെ അല്ലെങ്കിൽ ഇത് മാറ്റി എഴുതണോ എന്ന് പറഞ്ഞ് ഉള്ള ഒരു റിപ്പോർട്ടൊന്നും പിന്നീട് കൊടുക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഈ ജോസഫൈനുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടി, അതായത് ഇംഗ്ലീഷിലെ ഇംഗ്ലീഷുകാരോട് സംവദിക്കുന്നതിന് വേണ്ടി ഒരു വേദശാസ്ത്രം, ഞാൻ എളുപ്പം അവസാനിപ്പിച്ചുകൊള്ളാം, അതിന് ഒരു അടിത്തറയുള്ളൊരു വേദശാസ്ത്രം, അതായത് കന്യാമർത്തമറിയാം അമ്മയെക്കുറിച്ച് എതിര് പറയുമ്പോൾ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് എതിര് പറയുമ്പോൾ, ഇതിനെയൊക്കെ തോൽപ്പിക്കാൻ തക്കവണ്ണം ഒരു ആധികാരികമായി സഭാവിശ്വാസം പറഞ്ഞു കൊടുക്കുന്ന പുസ്തകങ്ങളും പണ്ഡിതരുമായ ആളുകൾ വേണമെന്നുള്ളത് അത്യാവശ്യമായി വന്നു. അപ്പോഴാണ് വീണ്ടും എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു, വീണ്ടും ഈ അന്ത്യോക്കയിൽ നിന്ന് ആളുകളെ വരുത്തണം എന്നുള്ളൊരു പ്രതിസന്ധിയിലേക്ക് സഭ കടന്നു പോവുകയാണ്. അപ്പോൾ എന്തോ എന്നറിയാമോ, ആ സമയത്ത് ഇതിൻ്റെ എഴുത്തൂത്തുകളൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ടായിരിക്കാം ശീമയിൽ നിന്ന് മറത്താനാസിയോസ് എന്ന് പറയുന്ന ഒരു മേൽപ്പട്ടക്കാരൻ ഇവിടെ വരികയാണ്. അദ്ദേഹം ഇവിടെ വന്ന് അങ്ങ് വിലസുകയായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എന്താ പറ്റിയെന്നറിയോ, അന്നത്തെ നമ്മുടെ പ്രമുഖരായ ചില നമ്മുടെ തന്നെ പട്ടക്കാര്, കോനാട്ട് എബ്രഹാം കത്തനാനും പാലക്കുന്നത്തെ എബ്രഹാം മൽപ്പാനും അതുപോലെ തന്നെ 9 വേറെ പട്ടക്കാരും ഒക്കെ ഈ അത്താനാസിയോസ് വന്ന ചീമയിൽ നിന്ന് വന്ന മെത്രാൻ പറഞ്ഞു നിങ്ങളുടെ ആരുടെയും പട്ടം ശരിയല്ലെന്ന് പറഞ്ഞപ്പം അന്നത്തെ പ്രമുഖരൊക്കെ പോയി എന്ത് ചെയ്തെന്നറിയാമോ, വീണ്ടും പട്ടമേറ്റു. ചേപ്പാട്ട് മാർദിവനാസിയോസ് തിരുമേനിയുടെ വിശ്വാസ സംരക്ഷണത്തിന്റെ അടിത്തറയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം മിഷണറിമാരുമായിട്ടൊക്കെ രമ്യതയിൽ പോകാൻ ആഗ്രഹിച്ച ആളാണ്. അതിനു മുമ്പുള്ളവർ അതിനേക്കാളും രമ്യതയിൽ പോയി. എന്നാൽ അന്ത്യോക്യ വിശ്വാസത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അധികാരത്തിലേക്ക്, അതിൻ്റെ നുഖത്തിൻ കീഴിലേക്ക് ചെന്നെത്തുന്നതിന് തരത്തിലുള്ളതായ ഒരു പ്രവണതയും തിരുമേനി കാണിച്ചില്ല. നമുക്കറിയാം ഇവിടെ ആദ്യമായിട്ട് പാലക്കുന്നത്തെ ഈ പറയുന്ന എബ്രഹാം മൽപ്പാന്റെ അനന്തരവനെ പറഞ്ഞ് ഇവിടുന്ന് പറഞ്ഞയച്ച ആദ്യമായിട്ട് മർത്തോമ സഭയിൽ നിന്നാണ്, അവരുടെ സഭയെ കുറ്റം പറയുകയല്ല, ആ സഭയിലാണ് ആദ്യമായിട്ട് അന്ത്യോക്യയിൽ പോയി പട്ടം മേടിക്കാം. ഇവിടെ AD 52 മുതലുള്ളതായ മാർത്തോമാസ്ലിഹായുടെ പൈതൃകത്തിൽ നിന്ന് സ്വയം ശീർഷകത്വമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹരമായ ക്രൈസ്തവ സൈഹികമായ നൽവരങ്ങളെ, ശ്രീഹായിക്കെടുത്തതായ വരങ്ങളെ മാനിക്കാതെ അധികാരത്തിനു വേണ്ടിയുള്ള പ്രവണതകൾ ഈ സഭയിലെ ഇവിടെയുള്ള പണ്ഡിതരായ ആൾക്കാരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. പല സമയത്തും ഈ ഇവർ മാറി മാറി നിൽക്കുന്നതായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്ഥലത്ത് ഈ ഇംഗ്ലീഷ് മിഷണറിമാരെ ആളുടെ സമ്മർദ്ദം, മറ്റേ സ്ഥലത്ത് സഭയിൽ തന്നെയുള്ള ഒരു സമ്മർദ്ദം. എന്താണ് അന്ത്യോക്യ വിശ്വാസത്തെയും, അല്ലെങ്കിൽ അത് അന്ത്യോക്യ വിശ്വാസത്തെ അടാറ് പിടിക്കണമെന്ന് പറഞ്ഞൊന്നുമല്ല, ഇന്നത്തെ പോലെ തന്നെ എന്താണ് അധികാരത്തിന് വേണ്ടിയായിരുന്നു. അന്ന് നിങ്ങളത് പരിശോധിച്ചാൽ പിന്നീട് മനസ്സിലാകും, ഈ കോനാട്ട് എബ്രഹാം മൽപ്പാന്, അതുപോലെ തന്നെ പള്ളിപ്പാട്ട് ഫിലിപ്പോസ് മൽപ്പാന്, അടങ്ങപ്പുറത്ത് ജോസഫ് കത്തനാർ, ഇവരെല്ലാം ഈ മാർത്തോമാ സഭയുടെ കേസിൽ ഹാജരാക്കിയ ആ പരിശോധിച്ചാൽ ഈ മൂന്ന് മെത്രാന്മാരെയാണ്, മൂന്ന് പട്ടക്കാരെയാണ് നമ്മുടെ ചെറിയ പള്ളിയിലെ ഫിലക്സിനോസ് തിരുമേനി കാസായിക്കകത്ത് കുറിയിട്ട് തെരഞ്ഞെടുത്ത്. അപ്പൊ കുറിക്കകത്ത് രണ്ട് ഈ മാവേലിക്കര പടിയോല പരിശുദ്ധ ഭാഗ്യസ്മരണാർഹനായ
സഭയുടെ മേൽപ്പട്ടക്കാരുള്ള അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ പറഞ്ഞത് സെമിനാരിയിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എഴുത്തു കൊടുക്കും, അവർക്ക് വേണം നിങ്ങൾ പത്രം കൊടുക്കേണ്ടത്. ഈ അതിനെതിരെയാണ് ഒന്നാമതായി അമേരിക്ക പടിപോലെ പറഞ്ഞിരിക്കുന്നത്. എന്താണോ മേൽപ്പട്ടക്കാരന്റെ മലങ്കര സഭയിൽ പത്രം കൊടുക്കുവാനുള്ള ഔരാണികമായ തോമസ് ലിഹാന്റെ സിംഹാസനത്തിൽ ആരുടേതായിരിക്കുന്ന ആ മേൽപ്പട്ടത്വത്തിന്റെ അവകാശത്തെ ചോദ്യം ചെയ്യുവാൻ ഒരു മനുഷ്യനെയും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷുകാരുടെ കയ്യിലേക്ക് മാറ്റപ്പെടുവാനുള്ള പട്ടത്ത അവകാശത്തിനെതിരെയാണ്, അതായത് ഇന്നത്തെ കാതോലിക്കേറ്റിന്റെ സ്വയം ശീർഷകത്വത്തിന്റെ ബീജാവാവം ഒരു പക്ഷേ ആ മാവേലിക്കര പടിയോലയിൽ കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്, കണക്ക് മുഴുവൻ റെസിഡന്റിന് നൽകണമെന്നുള്ളൊരു വാദം, കണക്ക് മുഴുവൻ റെസിഡന്റിന് നൽകണമെന്നുള്ള വാദം ഇന്നത്തെ പാത്രികീസ് വിഭാഗത്തിൽ നമ്മുടെ സഹോദരങ്ങൾ പറയുന്ന ഒരു വാദം പോലെ, എന്താ അറിയാമോ, ചർച്ച് ആക്ട് കൊണ്ടുവരിക. ഈ ചർച്ച് ആക്ട് കൊണ്ടുവരിക എന്ന് പറയുന്ന പോലെ തന്നെയാണ് കണക്ക് മുഴുവനും റെസിഡന്റിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അറിയാമോ, ഈ ആംഗ്ലിക്കൻ സഭ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയി കഴിഞ്ഞതുപോലെ, മനസ്സിലായി, ആംഗ്ലിക്കൻ സഭ അവര് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു, അതുപോലെ ഈ കേരളത്തിൽ ഭരിക്കുന്ന ആളുകളുടെ ഒരു ഒരു ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമം അന്നുകാലത്ത് തന്നെ തുടങ്ങിയതാണെന്നുള്ളത് ആന്തരികമായി മനസ്സിലാക്കി അതിനെതിരെയാണ് ആ കണക്ക്. ഞങ്ങളുടെ പൗരാണിക രീതിയിൽ ഞങ്ങളുടെ ഇടവകയിലെ വികാരിയും അവിടുത്തെ കമ്മിറ്റിക്കാരും ഒക്കെ നോക്കി അവിടുത്തെ മെത്രാച്ചൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന അവരതിനെ മേൽനോട്ടം വഹിച്ചു നോക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണമെന്ന് അടിയുറച്ച് പറഞ്ഞതും ഈ മാവേലിക്കര പടിയോലയിൽ നിന്നുള്ളൊരു ഒരു ത്രസ്റ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സഭയെ, സ്വയംഭരണത്തിൻ്റെ മഹത്തായ സ്വാതന്ത്ര്യത്തെ കടാതെ പരിപാലിച്ച മഹാത്മാവാണ് പുണ്യ ശ്ലോകനായ ചേപ്പാട്ട് മാർഗി വിനാശ്വസ് ത്രിമേനി. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പലതരത്തിലുള്ള പ്രതിസന്ധികളുടെ നടുവിൽ സഭയെന്ന നൗകയെ അക്ഷോഭ്യനായിട്ട് ദൈവസന്നിധിയിൽ ഇന്ന് കാണുന്ന അസ്തിത്വത്തോടുകൂടി നിലനിർത്തുവാൻ തക്കവണ്ണം ഒരിക്കലും പേരുപോലും രേഖപ്പെടുത്തുവാൻ പറ്റാത്ത തരത്തിൽ മാഞ്ഞു പോകാമാവുന്ന അവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പിതാവ് ജനിച്ച സ്ഥലമാണ് ഈ പള്ളിപ്പാട്. ഈ പള്ളിപ്പാട് ചേപ്പാട്ട് തിരുമേനിയുടെ ഓർമ്മ നിർവഹിക്കുമ്പോൾ ഇതിവിടുത്തെ മുഴുവൻ ക്രൈസ്തവ മനുഷ്യരുടെയും ചാർച്ചയുടെ ബന്ധുത്വത്തിൻ്റെ ആഘോഷമാണെന്നാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്, തിരുമേനി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ക്രൈസ്തവ ഭരണ നൈതികതയുണ്ട്, അത് അടിച്ചമർത്തലിൻ്റെ അല്ല. എവിടെയാണോ അടിച്ചമർത്തൽ ഉണ്ടാകുന്നത് അവിടെയാണ് പലായനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അന്ത്യോക്യൻ ഭരണമുഖത്തിൽ നിന്ന് ഓടിപ്പോകണമെന്ന് പലരും ആഗ്രഹിക്കുന്നത്. മൂന്നാമത് പറഞ്ഞത്, ഈ ചേപ്പാട്ട് തിരുമേനിയാണ് മലങ്കര അന്ത്യോക്യൻ ബന്ധത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നതിനകത്ത് അയുക്തികമായ വാദമാണുള്ളത് എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ്. ചില പ്രതിസന്ധികളുള്ള സമയത്ത് ചില കണ്ണടച്ചുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അങ്ങനെ എടുത്ത ചില ഒരു തീരുമാനമായിരുന്നു അന്ത്യോക്യൻ ബന്ധമെന്നുള്ളത്. നിങ്ങൾ എല്ലാവരെയും ദേവന്തപുരാൻ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും അതുപോലെ തന്നെ ഈ എൻ്റെ ഈ കസരത്ത് കേട്ടോ ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന അഭിമന്യ തിരുമേനിയോടുമുള്ള പ്രത്യേകമായ സന്തോഷവും സ്നേഹവും അറിയിച്ചു.